Hallelujah. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിത്യത മുഴുവൻ നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ളവരാണ്. നമ്മളെല്ലാവരും അവിടെ കണ്ടുമുട്ടും. പ്രൈസ് ദി ലോർഡ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാമധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. കർത്താവ് നമുക്കൊരു ഗ്യാരണ്ടി തരികയാണ്. ദാറ്റ്സ് വൈ ജീസസ് കെയിം. യേശു വന്നത് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാം പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിനാൽ സന്തോഷിക്കുവിൻ എന്നാണ് യേശോ നമുക്ക് തരുന്ന വാഗ്ദാനം. ഹാലേലൂയ. അത് ഏറ്റവും വലിയ ഒരു വാഗ്ദാനം തന്നെയാണ്. നമ്മൾ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് കുറച്ചു നേരം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരള കത്തോലിക്ക സഭയിലെ രണ്ട് യുവ വൈദികർ സെമിനാരിയിൽ നിന്നും പുറത്തിറങ്ങി അച്ഛന്മാരായിട്ട് അഭിഷേകം പ്രാപിച്ചു. ഒരാളുടെ പേര് ജോബ് കൂട്ടുങ്കൽ, മറ്റേയാളുടെ പേര് തദേവൂസ് അരവിന്ദത്. തദേവൂസ് അച്ഛൻ ഇവിടെ നിങ്ങളോട് കൂടെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ജോബച്ചൻ ചിറ്റൂറിൻ്റെ ഡയറക്ടറായിരുന്നു, നിങ്ങൾക്കറിയാം, ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ. അപ്പം രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു അച്ഛന്മാരായിരിക്കുന്ന സമയത്ത്, അച്ഛന്മാരായ ഉടനെ അവരിങ്ങനെ ഒരു തീരുമാനമെടുത്തു, നമുക്ക് വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്തോ കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പോയി, വേറെ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് നമുക്ക് കർത്താവിൻ്റെ പാട്ടുകൾ എഴുതണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു സെമിനാരിയിൽ, അതൊക്കെ നമുക്ക് പാട്ടായിട്ട് മാറ്റണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മലയുടെ മുകളിലേക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പുസ്തകവും പേനയുമായിട്ടിരുന്നു. സെമിനാരിയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നിട്ടും ഒരു വരി പോലും രണ്ടുപേർക്കും എഴുതാനായിട്ട് പറ്റിയില്ല. പാട്ടെഴുതുന്നതിന് മുമ്പ് തന്നെ അവർ വിഷയം തീരുമാനമെടുത്തിരുന്നു. ഒരു പാത്രത്തിൽ കുറിയിട്ടു കുറേ വിഷയങ്ങൾ. തദേവൂസ് അരവിന്ദത്തച്ഛൻ കുറിയെടുത്തപ്പോൾ ദൈവസ്നേഹം എന്നാണ് കിട്ടിയത്. ജോബച്ചൻ കുറിയെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്നാണ് കിട്ടിയത്. രണ്ടുപേരും അവരുടെ വിഷയങ്ങളുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു. ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സഭയിലെ രണ്ട് കൊച്ചു അച്ഛന്മാരും കൂടെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, നമ്മൾ പഠിച്ചതൊക്കെ തൽക്കാലം മറക്കാം. ഈ പാറയുടെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് നമുക്ക് ഇനിയുള്ള നേരം കിടക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും അവൻ്റെ സാന്നിധ്യം നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് അനുഭവിക്കുന്നുണ്ട്. കാറ്റിനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും അനുഭവിക്കാൻ പറ്റുന്നു. ചൂടിനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും അനുഭവിക്കാൻ പറ്റുന്നു. തണുപ്പിനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും അനുഭവിക്കാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് നമുക്കിവിടെ കിടക്കാം. രണ്ടുപേരും പാറയുടെ പുറത്ത് കമന്നടിച്ച് കിടന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. 10 മിനിറ്റ് കഴിഞ്ഞതും ജോബച്ചൻ ചാടി എഴുന്നേറ്റ് തൻ്റെ ഡയറി എടുത്തു, പേന എടുത്തു. ആ കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. അച്ഛന് കിട്ടിയ വിഷയം പരിശുദ്ധാത്മാവ്. ആ കരങ്ങൾ എഴുതാൻ തുടങ്ങി. ദൈവാരൂപിയെ, സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നമ്മൾ എന്നും പാടുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ, ലോകത്തിൻ്റെ ഏത് കോണിൽ മലയാളി ഉണ്ടോ, യേശുവിനെ അറിഞ്ഞ മക്കളുണ്ടോ, അവരെല്ലാം അനേക വർഷങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ തുടരുന്ന ഒരിക്കലും മരിക്കാത്ത ആ ഗാനം അന്ന് പരിശുദ്ധാത്മാവ് ജോബ് കൂട്ടുങ്കൽ അച്ഛൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ ഡയറിയിലൂടെ എഴുതുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കാൻ പരിശുദ്ധാത്മാവെ വരണമേ. നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന ആ മനോഹരമായ ഗാനം, സ്ലിഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ, സ്ലിഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ആ മനോഹരമായ ഗാനം എഴുതി കഴിഞ്ഞിട്ട് ജോബച്ചൻ പറഞ്ഞു, അച്ഛാ, പരിശുദ്ധാത്മാവ് എനിക്കൊരു പാട്ട് തന്നു. തദേവുസരന്നത്തച്ഛൻ പറഞ്ഞു, അച്ഛാ, എനിക്കും പരിശുദ്ധാത്മാവ് പാട്ട് തന്നു. ഡയറി എടുത്ത് ആ പേന എഴുതാൻ തുടങ്ങി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ബാക്കി വരികൾ നിങ്ങൾക്കറിയാം. ഇപ്പോഴും നമ്മൾ വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ കുർബാന സ്വീകരണ സമയത്ത് ലോകത്തിൽ അനേക ദേവാലയങ്ങളിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന മരണമില്ലാത്ത രണ്ട് ഗാനങ്ങളും പാറയുടെ പുറത്ത് രണ്ട് കൊച്ച് വൈദികർ പരിശുദ്ധാത്മാവിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ സഭയ്ക്ക് കിട്ടിയ അമൂല്യമായ രണ്ട് സമ്മാനങ്ങളാണ്. ഹാലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഹാലേലൂയ. ഈശോ ഈ ലോകത്തിൽ നിന്നും പോകുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കെല്ലാം വലിയ സങ്കടം ഉണ്ടായി. ഇപ്പം ഉദാഹരണം പറഞ്ഞ വട്ടായിലച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയൊരു സങ്കടം വരും. അച്ഛൻ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നു, ഇതാ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, വല്ലാത്തൊരു സങ്കടം. ഈശോ 3.5 വർഷം അവരുടെ കൂടെ ആയിരുന്നു, ഈശോ തിരിച്ച് പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. അപ്പനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത് പോലത്തെ ഒരു വേദന അവർക്കുണ്ടായി. ആ വേദന കണ്ടിട്ട് ഈശോ പറയാണ്, വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പോയിട്ട് മറ്റൊരു സഹായകനെ അയക്കും, എക്സാക്ട്ലി ലൈക്ക് മീ, എന്നെ പോലിരിക്കുന്ന ഒരു സഹായൻ കടന്നു വരും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 3 കാലഘട്ടങ്ങളായിട്ട് ബൈബിൾ നമ്മുടെ ചരിത്രം മാറ്റുകയാണ്. 1, പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടം. 2, പുത്രനായ ദൈവത്തിൻ്റെ കാലഘട്ടം. 3, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കാലഘട്ടം. പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതേസമയം ഇടിവെട്ടും മിന്നലുകളും നിറഞ്ഞ ഒരു കാലഘട്ടം. ദൈവം പലപ്പോഴും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണ്, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ, അവൾ മറന്നാലും മറക്കില്ല ഒക്കെ പഠിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം ഈ ദൈവം വിചാരിച്ചു, മക്കളെയൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങി വരണം. അങ്ങനെ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഞാൻ ഇറങ്ങി വരാൻ പോവുകയാണ്, എല്ലാവരും റെഡിയായിട്ടിരിക്കണം. അങ്ങനെ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം മലമുകളിലേക്ക് ഇറങ്ങി വരാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ദൈവം മലയുടെ മുകളിലേക്ക് ഇറങ്ങി വരുന്നത് കാണുവാൻ ദൈവത്തിൻ്റെ ജനമെല്ലാം മലയുടെ താഴെ കൂടാരമടിച്ചു നിന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം കാലെടുത്ത് മലയുടെ മുകളിൽ വച്ചപ്പോൾ പർവ്വതം വിറച്ചു, മലയ്ക്ക് അത് താങ്ങാനായിട്ട് സാധിച്ചില്ല. മലയിൽ നിന്നും പുകപടലങ്ങൾ ഉയർന്നു പൊങ്ങി, അവിടെ മുഴുവൻ ധൂമാവൃതമായി പുക കൊണ്ടു നിറഞ്ഞു. ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം ഒരു മേഘം പോലെ, പുകപടലം പോലെ, മഞ്ഞുകാലത്തെ ഫോഗ് പോലെ അവിടെ മുഴുവൻ നിറയുക മാത്രമല്ല, മല അത് താങ്ങാൻ സാധിക്കാതെ ഇളകി വിറച്ചു. ജനങ്ങളെല്ലാം ഓടിക്കളഞ്ഞു. അവരോടിക്കളഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ, ഈ ദൈവത്തോട് ഞങ്ങൾക്ക് സംസാരിക്കണ്ട, ദൈവം ഞങ്ങളോടും സംസാരിക്കണ്ട, മോശേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, പേടിയാകുന്നു. ദൈവത്തിന് വല്ലാത്ത വിഷമമായി. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ വോൾട്ടേജ് കൂടിപ്പോയിട്ടാണ് കുഴപ്പമായി പോയത്. ഞാനൊരു ഇൻസുലേഷൻ ഒട്ടിച്ചുകൊണ്ട് കടന്നു വന്നാൽ എൻ്റെ മക്കൾക്ക് ഷോക്ക് അടിക്കാതിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ഒരു 110 kV ലൈൻ വരുന്നത് പോലെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് താങ്ങാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഇവർക്ക് തൊട്ടാലും ഷോക്ക് അടിക്കാത്ത വിധത്തിൽ ഇൻസുലേഷൻ ഒട്ടിച്ചുകൊണ്ട് ഞാൻ കടന്നു വരും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ കണ്ടു, കൃപയും സത്യവും നിറഞ്ഞ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ. വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ അവൻ്റെ മഹത്വം കണ്ട് മലയുടെ താഴെ നിന്ന് ഓടിക്കളഞ്ഞെങ്കിൽ യോഹന്നാൻ ആ മാറിലേക്ക് ചാരിക്കടക്കാൻ ധൈര്യം കാണിച്ചു, ഷോക്കടിച്ചില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് വന്നപ്പോൾ ജനങ്ങൾ ഭയപ്പെട്ടോടിയെങ്കിൽ ഇന്ന് ഈ ദൈവത്തോട് എത്രമാത്രം അടുക്കാമോ അത്രയും അടുക്കാമെന്ന് മാത്രമല്ല, അവൻ്റെ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കാനും അവൻ്റെ കയ്യിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാനും അവൻ്റെ കൈക്ക് പിടിച്ച് കടലിൻ്റെ മുകളിലൂടെ നടക്കാനും എന്തിനവൻ്റെ മാറോട് ചേർന്നിരിക്കാനും എന്തിനവൻ്റെ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനും തക്കവണ്ണമുള്ള ഒരു അടുപ്പത്തിലേക്ക് കടന്നു വരാൻ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. എങ്കിലും വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ്. യേശു കുരിശിൽ മരിക്കുവാൻ ജെറുസലേമിലേക്ക് പോകുന്ന സമയത്ത് യേശു വളരെ വേഗത്തിൽ നടക്കുകയാണ്. ശിഷ്യന്മാർ പുറകെ പോകുന്നു. ആ സമയത്ത് പുറകിൽ നിന്നും ഒരു കുശു 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 ശബ്ദം. യേശു നോക്കുമ്പോൾ അവരെന്തോ തർക്കിക്കുകയാണ്.
യേശു തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ മിണ്ടത്തില്ല. വീണ്ടും യേശു മുന്നോട്ട് പോകുമ്പോൾ ഇവർ തർക്കിക്കുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് തർക്കിച്ചത്? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ പറ്റിയാണ് അവർ തർക്കിച്ചത്. എന്ന് വെച്ചാൽ ഈശോയുടെ പഠിപ്പിക്കലുകൾ 3.5 വർഷം കണ്ടിട്ടും ഈ ഭൂഗോളം കണ്ട ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ ധ്യാന ഗുരുവിനോടൊപ്പം 3.5 കൊല്ലം നടന്നിട്ടും ഏറ്റവും അഭിഷേകം നിറഞ്ഞ വ്യക്തിയുടെ അഭിഷേകം നിറഞ്ഞ പ്രസംഗം കേട്ടിട്ടും അഭിഷേകം നിറഞ്ഞ വ്യക്തിയുടെ വചനം കേട്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും ചീഞ്ഞളിഞ്ഞ ലാസർ പുറത്തു വരുന്നത് കണ്ടിട്ടും കടലിന്റെ മുകളിലൂടെ അവൻ നടക്കുന്നത് കണ്ടിട്ടും രൂപാന്തരമലയിൽ രൂപാന്തരപ്പെടുന്നത് കണ്ടിട്ടും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം മാറുന്നില്ല. ദാറ്റ് മീൻസ് കർത്താവിന് ഒരു കാര്യം വ്യക്തമായി, ഞാൻ പഠിപ്പിച്ചതെല്ലാം ഇവരുടെ തലമണ്ടയിൽ തന്നെ ഇരിക്കുകയാണ്, ഇത് ഹൃദയത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഈശോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ശരിയാകത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, കാരണം ഞാൻ പോയില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നടക്കും, ഞാൻ നിങ്ങളോടൊപ്പം അത്ഭുതങ്ങളൊക്കെ കാണിക്കും, ഒക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ തർക്കിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും, നിങ്ങളിൽ ആരാണ് വലിയവൻ. എന്നിട്ട് ഈശോ പറയാണ്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് മക്കളെ, ഞാൻ ഇസ്രായേലിലായിരിക്കുമ്പോൾ എനിക്ക് ടെക്സസിൽ വരാൻ പറ്റുന്നില്ല, ഞാൻ ടെക്സസിലായിരിക്കുന്ന അതേ സമയത്ത് എനിക്ക് ഓസ്ട്രേലിയ മെൽബണിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ മെൽബണിൽ പോകുമ്പോൾ എനിക്ക് ഓക്ലൻഡിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ ഓക്ലൻഡിൽ പോകുമ്പോൾ എനിക്ക് ബോംബെയിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ ഈ മനുഷ്യരൂപത്തിലായിരുന്നാൽ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് വേറെങ്ങും പോകാനും പറ്റുന്നില്ല, എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറാനും പറ്റുന്നില്ല. നിങ്ങളുടെ ഉള്ളിലൊന്ന് കയറാൻ പറ്റിയാൽ ഈ പ്രോബ്ലം തീരും. ന്യൂമോണിയ ബാധിച്ച് ഒരു പേഷ്യൻ്റ് ICU കിടക്കുകയാണ്. അയാളുടെ ലങ്സ് മുഴുവൻ പഴുപ്പ് കെട്ടിക്കിടക്കുകയാണ്. അയാൾ ശ്വാസം മുട്ടുന്നു, പനിക്കുന്നു, വിറയ്ക്കുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, അയാൾക്ക് ചികിത്സ ഉണ്ടാകുന്നു, ആകപ്പാട് പ്രശ്നമാണ്. മേശപ്പുറത്ത് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കുപ്പി ഇരിക്കുക, ഇഞ്ചക്ഷൻ്റെ മരുന്ന്. ആ ആൻറ്റിബയോട്ടിക് അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ദൈവമേ എനിക്ക് ഈ മേശപ്പുറത്ത് നിന്നും ഇയാളുടെ ഉള്ളിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ആ ശ്വാസകോശത്തിൻ്റെ ലങ്സിൻ്റെ അകത്തോട്ട് ചെന്നിട്ട് അവിടെ ആ പഴുപ്പും പസ്സും ഇൻഫെക്ഷനും ഉണ്ടാക്കുന്ന ആ ദുഷ്ടന്മാരായ ബാക്ടീരിയകളെ മുഴുവൻ എനിക്ക് ചെന്ന് പെടലിക്ക് പിടിച്ച് ഞെക്കി കൊന്നുകളഞ്ഞ് ഈ മനുഷ്യനെ ഈ വലിയ രോഗത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. എനിക്ക് മേശപ്പുറത്ത് നിന്നൊന്ന് അകത്ത് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. ഈശോ ഇതുപോലെ പറയുകയാണ്, നിങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള തർക്കം തീർക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ ഈ മണ്ണിൽ കൂടി നടക്കുന്ന പരിപാടി ഉപേക്ഷിച്ച് നിങ്ങളുടെ അകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ റൂട്ട് പ്രോബ്ലത്തിൽ തന്നെ വന്ന് എനിക്ക് പ്രകാശം അടിച്ചു തരാമായിരുന്നു, എനിക്ക് അഗ്നി വർഷിക്കാമായിരുന്നു, എനിക്ക് കൃപ വർഷിക്കാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തു, നേഴ്സായ ഒരു സഹോദരി വന്നു, ഒരു സിറിഞ്ച് എടുത്തു, IV ലൈൻ ഇട്ടു, ഒരു കുത്തു വെച്ചു കൊടുത്തു. ബാക്ടീരിയ ഇയാളുടെ ലങ്സിൻ്റെ അകത്ത് ഇങ്ങനെ വലിയ കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുക, ഇയാളെ തിന്ന് തിന്ന്. അന്നേരത്താണ് ആൻറ്റിബയോട്ടിക് ഇങ്ങോട്ട് കടന്നു വന്നു, ബ്ലഡ് സ്ട്രീം വഴി അകത്ത് വന്നു, ലങ്സിൻ്റെ അകത്ത് വന്നു, ബാക്ടീരിയയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, ഓരോ ബാക്ടീരിയകളായിട്ട് ചത്ത് ചത്ത് വീണു. ഓരോ ദിവസവും പേഷ്യൻ്റ് ഇമ്പ്രൂവ്ഡ് ആകാൻ തുടങ്ങി, ടെമ്പറേച്ചർ കുറയുന്നു, ഒരാഴ്ച കഴിഞ്ഞ് അയാൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകുന്നു, അയാളുടെ പ്രോബ്ലം തീർന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൻ്റെ പ്രോബ്ലം തീരാൻ ഈശോ സക്രാരിയിലിരുന്നാൽ മാത്രം പോരാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ പറയുന്നുണ്ട്, സക്രാരിക്കുള്ളിൽ പൂട്ടപ്പെട്ടിരിക്കാനല്ല അവിടെ നിന്ന് കടന്നു വന്നത്, ഓരോ മനുഷ്യഹൃദയത്തിലും നിറഞ്ഞു നിന്നുകൊണ്ട് ഭരണം നടത്തുവാൻ, നമ്മെ പ്രകാശിപ്പിക്കാൻ, നമ്മെ അഭിഷേകമുള്ളവരാക്കി മാറ്റാൻ, പിശാചിന്റെ മേൽ വിജയം നൽകുവാൻ, നമ്മെ രൂപാന്തരപ്പെടുത്താൻ, നമ്മെ സ്വർഗത്തിന്റെ മക്കളാക്കി മാറ്റാൻ, ജഡികരായ നമ്മളെ ആത്മീയരാക്കി മാറ്റാൻ, ഭൗമികരായ നമ്മളെ സ്വർഗീയരാക്കി മാറ്റാൻ, ഇരുട്ടിലായിപ്പോയ നമ്മെ പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ, ബന്ധിതരായ നമ്മെ മോചിപ്പിക്കാൻ, അടിമകളായ നമ്മെ ദൈവമക്കളാക്കി മാറ്റാൻ യേശു സ്വർഗത്തു നിന്ന് കടന്നു വന്നു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് വീണ്ടും വരും, നിങ്ങളുടെ അകത്ത് ഞാൻ കയറും. ആന്റിബയോട്ടിക് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അകത്ത് വരും. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചു. പെന്തക്കോസ്ത നാൾ സമാഗതമായി, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ആരടാ വലുത്? ആരുടെ മേലാണ് ആദ്യം തീ വരാൻ പോകുന്നത്? എൻ്റെ മേലാണ് ആദ്യം തീ വരാൻ പോകുന്നത്. ആരടാ വലുത്? പരിശുദ്ധാത്മവാദ്യ എൻ്റെ മേൽ വരും. പത്രോസ് ചിന്തിച്ച് കാണും, യോഹന്നാൻ വിചാരിച്ച് കാണും, എൻ്റെ മേൽ വരും, ഞാനാ മാറോട് ചേർന്നിരുന്നത്. ഓരോരുത്തരും പലതും ചിന്തിച്ചു കൊണ്ടിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവ് കടന്നു വന്ന് കഴിഞ്ഞോടുകൂടി പ്രശ്നം തീരുകയാണ്. പിന്നീട് ഈ ശിഷ്യന്മാർ ഒരിക്കലും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിക്കുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച എല്ലാവരും ഹല്ലേലൂയ. ശക്തമായിട്ട് യേശുവേ നന്ദി, അല്പം നല്ല സ്വരത്തിൽ ഹല്ലേലൂയ 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 സ്വരമുയർത്തി. ധ്യാനത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ, ശക്തിയോടെ സ്തുതിക്കാൻ തയ്യോ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അല്പം കൂടെ ശക്തിയോടെ, യേശുവേ നന്ദി, യേശുവേ നന്ദി,
യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. കർത്താവെ അങ്ങെ സ്തുതിക്കുന്നു, അങ്ങെ വാഴ്ത്തുന്നു, അങ്ങെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമേ അങ്ങെ സ്തുതിക്കുന്നു, അങ്ങെ വാഴ്ത്തുന്നു, അങ്ങെ ആരാധിക്കുന്നു, അങ്ങ് നന്ദി പറയുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രൈസ് ദ ലോർഡ്. ചേർന്ന് പറഞ്ഞ ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, കരിക്കട്ടയെ തീക്കട്ടയാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ക്ലാസ് കൊടുത്താൽ മതിയോ? 10 പ്രസംഗം പ്രസംഗിച്ചാൽ മതിയോ? സെമിനാർ അറ്റൻഡ് ചെയ്താൽ മതിയോ? കരിക്കട്ടയെ നീ തീക്കട്ടയാകണമെന്ന് പഠിപ്പിച്ചാൽ മതിയോ? ഒരു പരിപാടി നടക്കത്തില്ല. കരിക്കട്ടയെ തീക്കട്ടയാക്കി മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കരിക്കട്ടയെ തീയിൽ കൊണ്ടുപോയി ഇടുക തന്നെ. പ്രൈസ് ദ ലോർഡ്. തീയിൽ കൊണ്ടുപോയി കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സും കൊടുക്കണ്ട, അത് തീക്കട്ടയായിട്ട് മാറുന്നു. ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും ആക്ച്വലി സഭ ഉദ്ദേശിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലേക്ക് നമ്മളെ കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. സകല ക്ലാസ്സുകളും പോയിന്ററുകൾ മാത്രമാണ്. നമ്മൾ ചൂണ്ട് പലക ടെക്സസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, മയാമി എന്ന് എഴുതി വെച്ചിരിക്കുന്നു, ന്യൂയോർക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മ നിറവ്, ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സകല ക്ലാസ്സുകളും. അല്ലാതെ അത് വെറും അറിവുകൾ മാത്രമല്ല. ഹല്ലേലൂയ. സഭയിലെ സകല ക്ലാസ്സുകളും നമ്മെ പരിശുദ്ധാത്മ നിറവിൽ കൊണ്ടേ മുട്ടിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെയാണ് സഭയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. പിന്നീട് സംഭവിച്ചതൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്? തീയായിട്ട് കടന്നു വന്നു. പരിശുദ്ധ അമ്മ ഒഴിച്ച് ഞാൻ ചിന്തിക്കുന്നു 119 കരിക്കട്ടകളാണ് അതിൻ്റെ അകത്തുള്ളത്. പരിശുദ്ധ അമ്മ നേരത്തെ പരിശുദ്ധയാണ്, നമുക്കറിയാം. അവളിൽ ആത്മാവ് നേരത്തെ വന്നിട്ടുണ്ട്. ഈശോയെ അവൾ ഗർഭം ധരിച്ചതാണ്, പ്രസവിച്ചതാണ്, പാലൂട്ടി വളർത്തിയതാണ്. 119 കരിക്കട്ടകളെ തീ കൊണ്ട് ഒരുക്കാൻ വേണ്ടി അവൾ അവിടെ വിറകുമാട്ടിരിക്കുകയാണ് ഈ സമയത്ത്. പരിശുദ്ധാത്മാവ് 119 കരിക്കട്ടകളുടെ മേൽ കടന്നു വരികയാണ്. 119 കരിക്കട്ടകളും തീക്കട്ടകളായി മാറുന്നു. 120 പേർ അഗ്നി ജ്വാലകൾ കൊണ്ട് നിറയപ്പെടുന്നു. പിന്നീട് അവിടെ വലിയ ക്ലാസ്സുകളുടെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ബാക്കി 11 പേരും തങ്ങൾ ആരടാ വലിയവനെന്നല്ല ചിന്തിക്കുന്നത്, പത്രോസിന്റെ കയ്യിൽ മാത്രമേ മൈക്കുള്ളൂ. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി 11 പേരും എഴുന്നേറ്റ് നിന്നു. അതായത് ഞാൻ ഇങ്ങനെ ഭാവന കാണുകയാണ്, പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ 11 പേരും പുറകിൽ നിന്ന് ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു. തങ്ങളിൽ ആരാണ് വലിയവനെന്നവർ ചിന്തിച്ചില്ല. പത്രോസ് വലിയവനായാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പത്രോസ് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയാൽ പ്രശ്നമില്ല, പത്രോസിനെ ആളുകൾ ഉയർത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ ജോലി പത്രോസിനെ പ്രാർത്ഥിച്ച് താങ്ങുക എന്നുള്ളതാണ്. അതവർ പുറകിൽ നിന്ന് ചെയ്തു കൊടുത്തു. തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള തർക്കം അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിഞ്ഞുകൂടാ. അൺനോൺ ഗോഡ്. ക്രിസ്ത്യാനി വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തോടുകൂടി നമ്മളും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചെന്നാണ്. മാമോദീസായിൽ പരിശുദ്ധാത്മാവ് വന്നു, ബന്ധം തീർന്നു. ഒരാൾ അകത്ത് വന്നിട്ട് അവഗണിക്കപ്പെടുന്നതിൻ്റെ വേദന ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. മാർപ്പാപ്പ നിങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല, അദ്ദേഹത്തെ നിങ്ങൾ മുമ്പിലത്തെ മുറിയിൽ ഇരുത്തിയിരിക്കുകയാണ്. പിന്നീട് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. മാർപ്പാപ്പ വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ ഇരിക്കുന്നു? മുമ്പിലത്തെ മുറിയിരിപ്പുണ്ട്. നിങ്ങളോ? ഞാൻ അടുക്കളയിൽ. ഭർത്താവോ? ഓ, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ. മക്കളോ? സ്റ്റഡി റൂമിൽ. മാർപ്പാപ്പയോ? അവിടെ ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് വന്നോ? വന്നു. എന്തോ ചെയ്യുന്നു? ഓ, പുള്ളി ഒരു മുറിയിൽ ഇരിപ്പുണ്ട്. ഞങ്ങളോ? ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലും. നിങ്ങളെ ഒരു വീട്ടിൽ ക്ഷണിച്ചിട്ട് ആരും മിണ്ടാതിരുന്ന് എങ്ങനെ ഇരിക്കും? പ്രിയപ്പെട്ടവരെ, ടെലഫോൺ ചെയ്ത് ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഒരൊറ്റ വ്യക്തി പോലും നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, ബാക്കി എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എത്രമാത്രം വേദന തോന്നും? ഇതാണ് പരിശുദ്ധാത്മാവിന് പറ്റിയിരിക്കുന്ന വേദന. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിനെ ഏറ്റവും വേദനിക്കുന്നത് ഈ അവഗണനയുടെ പാപം തന്നെയാണ്. അകത്ത് വിളിച്ചു വരുത്തിയിട്ട് എന്നിട്ടും ആ പാപം വിട്ടുപോകുന്നില്ല. കാരണം അവിടുന്ന് സ്നേഹമാണ്. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. എന്റെ സ്നേഹം പിൻവലിക്കപ്പെടാത്ത സ്നേഹമാണ്. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന് മാറ്റമില്ലാത്തതിനാൽ നാം അവഗണിക്കും പോലും അവിടുന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, നമ്മളെ വിടാതെ പിടികൂടിയിരിക്കുന്നു. ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേയില്ല, ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേയില്ല, ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേയില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരമ്മയ്ക്കൊറ്റ മകൻ, വിധവയാണ്, മകനെ വളർത്തിക്കൊണ്ടുവന്നു. അമ്മ മകനെ വളർത്തി വലുതാക്കിയപ്പോൾ അവനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി. ആ പെൺകുട്ടി, കഥയാണ്, ആ പെൺകുട്ടി ഒറ്റ കാര്യം ചോദിച്ചു, ഇയാളെ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ അമ്മ മരിക്കണം. അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. എങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഹൃദയം നിങ്ങൾ കുത്തിപ്പറിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരിക.
ഇവൻ നേരെ ചെന്നൊരു കോടാരി എടുത്ത് അമ്മയെ വെട്ടിക്കീറി അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് ഇന്ന് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഓടുമ്പോൾ ഇവൻ കാലിൽ തട്ടി, ഐ മീൻ ഒരു കല്ലിൽ തട്ടി ഇവൻ താഴെ വീഴുകയാണ്. താഴെ വീണവന്റെ കാല് വേദനിക്കുമ്പോൾ ആ ഹൃദയം ഒരു ചോദ്യം ചോദിച്ചു, മോനെ നിനക്ക് വേദനിക്കുന്നുണ്ടോ? എൻ്റെ മോന് വേദനിച്ചോ? എൻ്റെ മോന് വേദനിച്ചോ? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നാം ആ പ്രിയപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയെ നാം അവഗണിച്ച് കളയുമ്പോൾ അവിടുന്ന് വേദനിക്കുന്നുണ്ട്. ഇന്ന് ധ്യാനം കൂടുന്നവരുടെ സകല പ്രോബ്ലം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പള്ളി പോകുന്നു, ഹാലലിയ പറയുന്നു, പക്ഷേ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന മൂന്നാമത്തെ ഈ വ്യക്തിയെ നാം അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാതെ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല.